ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇന്നഹ സയഅതി അലന്നാസി സിനൂന ഖദ്ദാഅ, വഞ്ചിക്കുന്ന വർഷങ്ങൾ വരാനിരിക്കുന്നുണ്ട്. വഞ്ചന മാത്രം നടക്കുന്ന കാലം, ഫ്രോഡുകൾ രംഗത്തിറങ്ങുന്ന കാലം, തട്ടിപ്പുകൾ വ്യാപകമാകുന്ന കാലം വരാനുണ്ട്. സിനൂന ഖദ്ദാഅ യുസദ്ദഖു ഫീഹൽ കാദിബു, നുണ പറയുന്ന ആൾ അള്ളാഹുവിന്റെ നാമം വെച്ച് അണയിട്ട് പച്ച നുണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കാലം. യുസദ്ദഖു ഫീഹൽ കാദിബ്, നുണ പറയുന്നവൻ സത്യമാണ് പറയുന്നതെന്നും, വയുകദ്ദബു ഫീഹ സ്വാദിഖു, എന്നാൽ സത്യസന്ധമായി ജീവിക്കുകയും സത്യം പറയുകയും ചെയ്യുമ്പോൾ അത് നുണയാണെന്ന് പറയുന്ന കാലം വരുമെന്ന് ഹബീബായ റസൂലുള്ളാ. വയുഉത്തമനു ഫീഹൽ ഖായിൻ, ഫ്രോഡുകൾ വിശ്വസിക്കപ്പെടുന്ന കാലം, തട്ടിപ്പ് നടത്തുന്ന ആളുകളെ വിശ്വസിക്കുകയും, വയുഹവ്വനു ഫീഹൽ അമീൻ, സത്യസന്ധന്മാരായി നടക്കുന്ന ആളുകൾ വഞ്ചകന്മാരാണ് വിശ്വസിക്കപ്പെടുന്ന കാലം, ആ കാലം വരികയും, വയുകല്ലിമു ഫീഹ റുവൈബിള, ആ കാലഘട്ടങ്ങളിൽ, വയൻചുഖു ഫീഹ റുവൈബിള, ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കാൻ റുവൈബിളത്തുകൾ മുന്നോട്ട് വരും. അവർ ചോദിച്ചു, യാ റസൂലല്ലാ, ആരാണ് നബിയെ വമർ റുവൈബിള, ആരെയാണങ്ങ് റുവൈബിള എന്നുദ്ദേശിച്ചത്? അവരായിരിക്കും ഇസ്ലാമിന്റെ പേരിൽ പ്രസ്താവനകൾ ഇറക്കുന്നത്, അവരായിരിക്കും ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ആരാണ് നബിയെ അത്? അസ്സഫീഹു യതകല്ലമു ഫീ അംറിൽ ആമ്മ, ദീൻ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, ഉലമാഇന്റെ കൂടെ അതപോടുകൂടെ വർഷങ്ങൾ ഇൽമു പഠിക്കാൻ ചെലവഴിച്ചിട്ടില്ലാത്ത ആളുകൾ, എന്തെങ്കിലും വാറോലകൾ വായിച്ചു വന്നിട്ട് അതിന്റെ പേരിൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ ഇസ്ലാമിന്റെ മൊത്തം ശബ്ദമായി സംസാരിക്കുന്ന റുവൈബിളത്തുകൾ വരുന്ന കാലം, അത് വ്യാപകമാകുന്ന കാലം. ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് ആർക്കും ശബ്ദം റെക്കോർഡ് ചെയ്ത് വിടാം, ആർക്കും തന്റെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയാം, എന്നാൽ അത് ഇസ്ലാമിൻ്റെതാണെന്ന് വരുന്ന രീതിയിൽ റുവൈബിളത്തുകൾ, ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ, മുചല്ലിമീങ്ങളായിട്ട് പോലും രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ ഒരു ഗുരുനാഥന്റെ കീഴിൽ പോയി ഇൽമു പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, കണ്ടതും കേട്ടതും മാത്രം ഉലമാഇന്റെ കൂടെ നിന്ന് അതപോടുകൂടെ ഇൽമു പഠിക്കാത്ത ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കുന്ന കാലം വരും. ഇന്നാസിനൂന ഖദ്ദാഅ, വഞ്ചനയുടെ വർഷങ്ങളായിരിക്കും അത്. നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സത്യസന്ധരായി ജീവിക്കണേ, എന്റെ ഉമ്മത്തപ്പോഴും സത്യസന്ധരായി നിലകൊള്ളണേ, നിങ്ങൾ ഈമാനോടൊപ്പം സത്യസന്ധത നിങ്ങൾ ഒരുമിച്ച് കൂട്ടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.